നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനം. ആർഎസ്എസിനോട് കെപിസിസി അധ്യക്ഷൻ സ്വീകരിച്ച മൃദു സമീപനം അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ ക്യാമ്പിൽ ഉയർന്ന വിമർശനം. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് സീറ്റ് മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസ് തിരിച്ചെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പാർട്ടിക്കകത്ത് എത്ര വലിയ നേതാവാണെങ്കിലും കൊടികുത്തിയ കൊമ്പനാണെങ്കിലും ആർഎസ്എസിന് സംരക്ഷണം കൊടുക്കുന്നു, താങ്ങി നിർത്തുന്നുവെന്ന രീതിയിൽ സംസാരിച്ചാലും നാക്കുപിഴയായി കണക്കാക്കി കൈയും കെട്ടി വായും പൊത്തി മിണ്ടാതിരിക്കാനാവില്ല. അങ്ങനെ പറയുന്നവർ ഒറ്റുകാരാണ്. ശശി തരൂരിന് ഭ്രഷ്ടു കൽപ്പിക്കാനാവില്ല, അത് തുടർന്നാൽ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് വേദി നൽകും. അതേസമയം പുനഃസംഘടനാ ചർച്ചകൾക്കായി കെപിസിസി ഭാരവാഹി യോഗം ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഓൺലൈനായി ചേരും. മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളുടെ പുനഃസംഘടനയാകും ആദ്യം നടക്കുക. ഡിസിസി അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടായേക്കും. അടിമുടി അഴിച്ചുപണിക്ക് പകരം കാര്യക്ഷമമല്ലാത്തവരെ മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവരാനാണ് ലക്ഷ്യമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അതേസമയം രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതാക്കൾ അഭിപ്രായ ഭിന്നത പറഞ്ഞു തീർത്തെങ്കിലും കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിൽ തകൃതിയായി തുടരുന്നു. എംപിമാരുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നേതൃമാറ്റ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഡൽഹി സന്ദർശിച്ച സതീശൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. ഖാർഗെ അധ്യക്ഷനായ ശേഷം നേരിൽ കണ്ടില്ലെന്നും അതിനുവേണ്ടിയാണ് ഡൽഹിയിൽ എത്തിയതെന്നുമായിരുന്നു സതീശൻ വിഭാഗം നൽകിയ വിശദീകരണം. എന്നാൽ സുധാകരനെ മാറ്റുന്ന കാര്യം കെപിസിസി പുനഃസംഘടനയും ചർച്ച ചെയ്യുന്ന ഡൽഹി വൃത്തങ്ങൾ സൂചന നൽകുന്നു. ഹൈബി ഇടൻ അടക്കമുള്ള യുവ എംപിമാരും സുധാകരനെതിരായ നീക്കങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ട്. ഭാരത് ജോഡോ യാത്ര 100 ദിനം പൂർത്തിയാക്കിയ പരിപാടിയിൽ പങ്കെടുക്കാൻ ജയ്പൂരിലെത്തിയ സതീശൻ രാഹുൽ ഗാന്ധിയെയും കെ സി വേണുഗോപാലിനെയും കണ്ടപ്പോഴും കേരളത്തിലെ സ്ഥിതിഗതികൾ ചർച്ചയായി. സുധാകരന്റെ സമീപകാല പ്രസ്താവനകളിൽ അതൃപ്തിയുണ്ടെങ്കിലും സംഘടനാ കാര്യങ്ങൾ ഖാർഗെയോട് സംസാരിക്കൂ എന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. എന്തായാലും നേതൃമാറ്റം ശക്തമായി ആവശ്യപ്പെടുന്നത് നിലവിൽ കെ സി വി ഡി പക്ഷവും ഏതാനും എംപിമാരും മാത്രമാണ്. അവർക്കിതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. സുധാകരന്റെ ആർഎസ്എസ് അനുകൂല പരാമർശങ്ങൾ ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടായ അസ്വസ്ഥതയ്ക്ക് അപ്പുറം സംഘടനാ വിഷയങ്ങളും അദ്ദേഹത്തിന്റെ അനാരോഗ്യവും നേതാക്കൾ ആയുധമാക്കുന്നു. സംഘടനാ കോൺഗ്രസ് കാലത്ത് സുധാകരൻ നടത്തിയ ആർഎസ്എസ് അനുകൂല പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചർച്ചയാക്കുന്നതിലെ വൈരുദ്ധ്യം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. യുഡിഎഫും എൽഡിഎഫും ഒരുപോലെ സംഘപരിവാറിനെ എതിർക്കുമ്പോൾ പഴയകാല ചെയ്തികൾ വീരസ്യം വിളമ്പുന്നത് ആരെ സഹായിക്കുമെന്ന ചോദ്യമാണ് സുധാകരൻ വിരുദ്ധർ ഉന്നയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ പി സി സി പ്രസിഡന്റിന്റെ പരാമർശം ന്യൂനപക്ഷ മേഖലകളിൽ ഇടതു പാർട്ടികളും ബി ജെ പിയും ആയുധമാക്കുമെന്നും ഇവർ ആശങ്കപ്പെടുന്നു. നെഹ്റുവിനെതിരായ സുധാകരന്റെ പരാമർശവും ഇതിന്റെ തുടർച്ചയാണെന്ന് കെ സി വി ഡി പക്ഷം ചൂണ്ടിക്കാട്ടുന്നു. സുധാകരന്റെ പ്രസ്താവനകൾ യു ഡി എഫ് ഘടകകക്ഷികളിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. ലീഗ് നേരത്തെ അതൃപ്തി പരസ്യമാക്കിയെങ്കിലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിനോട് പരാതി പറയാനില്ലെന്ന നിലപാടിലാണ്. 75-കാരനായ കെ സുധാകരൻ പ്രസ്താവനകളിലൂടെയാണ് ഇപ്പോൾ കൂടുതലായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അദ്ദേഹം ഇന്ദിരാഭവനിൽ എത്തുന്നതും കുറഞ്ഞു. അനാരോഗ്യം അദ്ദേഹത്തെ വേട്ടയാടുന്നുവെന്നാണ് എതിരാളികളുടെ പ്രചാരണം. പല സുപ്രധാന യോഗങ്ങളും മാറ്റിവെച്ചതിന് കാരണം സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് ഇവർ പറയുന്നു. ദൈനംദിന രാഷ്ട്രീയത്തിൽ സജീവമായ ഇടപെടുന്ന നേതൃത്വത്തിന്റെ അഭാവം കെ പി സി സിയിൽ ഉണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അനാരോഗ്യം മൂലം സോണിയാഗാന്ധി അധ്യക്ഷസ്ഥാനം ഒഴിയാൻ സന്നദ്ധമായത് മാതൃകയാക്കണമെന്നാണ് സുധാകര വിരുദ്ധരുടെ അഭിപ്രായം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ളിൽ ഒരുക്കങ്ങൾ അടുത്ത മാസം ആരംഭിക്കാനിരിക്കെ നിഷ്ക്രിയ നേതൃത്വം ഗുണകരമാകില്ലെന്നും നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. കെ സുധാകരന്റെ ആർ എസ് അനുകൂല പരാമർശത്തിലും നെഹ്റുവിനെതിരായ പ്രസ്താവനയിലും എ ഐ സി സിക്ക് കടുത്ത അതൃപ്തിയാണുള്ളത്. ഇക്കാര്യം സുധാകരനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചതോടെ വിവാദം അവസാനിച്ചെന്ന് നേതാക്കൾ അടിവരയിടുമ്പോഴും അസ്വസ്ഥത പ്രകടമാണ്. എന്നാൽ നേതൃമാറ്റമെന്ന ആവശ്യത്തിൽ ഗൌരവമായ ചർച്ചകളിലേക്ക് എ ഐ സി സി കടന്നിട്ടില്ല. സുധാകരനെ മാറ്റുന്നത് ഏതാനും നേതാക്കളുടെ ആവശ്യമെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളാരും പരസ്യമായോ രഹസ്യമായോ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. സംസ്ഥാനത്ത് നിന്നുള്ള പൊതുവികാരമായി നേതൃമാറ്റം ഉയർന്നു വന്നാൽ പരിഗണിച്ചാൽ മതിയെന്നാണ് എ ഐ സി സി ധാരണ.